الله وبركاته. الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. കുടിലും കുലങ്ങളും ചുട്ടുട്ട് ചമ്പലാക്കാത്ത കുടിലതയുടെ പടുമൊഴികളോകാത്ത കുടിലും കുലങ്ങളും ചുട്ടുട്ട് ചമ്പലാക്കാത്ത കുടിലതയുടെ വേദാന്തം പടുമൊഴികളോകാത്ത കുതറും മനുഷ്യന്റെ കുടൽമാല ചോർക്കാത്ത തളരും മനുഷ്യന്റെ തലവെട്ടി വിൽക്കാത്ത കുടിലതകളില്ലാത്ത കുന്നായ്മയില്ലാത്ത നാടന്റെ എഴുതന്റെ മക്കളെ അഭിവന്ദ്യരായ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ ആത്മവസന്തമായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, അഭിവന്ദ്യരായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, അഭിവന്ദ്യരായ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ മലയാളക്കരയിൽ ഒരു കാലത്തും ഹൃദയഹാരിയായ ഒരു പ്രഭാഷണത്തിൻ്റെ റെക്കോർഡ് തകർക്കാനാവാത്ത വിധം ഇന്നുമെന്നും അനുകരിക്കപ്പെടുന്ന ആ ശൈലി പോലും വളരുന്ന തലമുറകൾ പോലും അനുകരിക്കാൻ മാത്രം കേരളം കണ്ട എക്കാലത്തെയും വലിയ ഹൃദയഹാരിയായ പ്രഭാഷണത്തിൻ്റെ ഉടമ അഭിനന്ദനായ അബ്ദുസ്സമദ് സമദാനി സാഹേബ്, ബഹുമാനരായ എം എൽ എമാർ, സുഹൃത്തുക്കളെ, ഞാൻ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടുകയുണ്ടായി, പാണക്കാട്ട് ഡയറി എന്ന പേരിൽ. ആ പോസ്റ്റ് ഇട്ടപ്പോൾ ധാരാളമായ ആളുകൾ പ്രതികരിച്ചപ്പോഴും കുറച്ചെങ്കിലും ആളുകൾ അതിനെ നിഷേധിക്കുകയും ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുകയും ചെയ്തു. അത് രാഹുൽ ഈശ്വറിന്റെ സാന്നിധ്യത്തെ കുറിച്ചായിരുന്നു. പക്ഷേ രാഹുൽ ഈശ്വർ ഇവിടെ നടത്തിയ പ്രഭാഷണം പൊള്ളുന്ന കനലുകൾ എരിയുന്ന യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാട്ടിയ ഒരു പ്രഭാഷണം. അദ്ദേഹം തന്നെ തുറന്നു സമ്മതിക്കുന്നുണ്ട്, ഇവിടെ നടക്കുന്നതൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്, അതൊരു സ്പിരിച്വൽ മൂവ്മെന്റ് അല്ല എന്ന് വളരെ തുറന്ന് സംസാരിക്കുകയും ഏകർ സിവിൽ കോഡിനെ പോലും തള്ളിപ്പറയുകയും ചെയ്തൊരു പ്രഭാഷണം രാഹുൽ ഈശ്വർ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് പാണക്കാട്ടെ ഈ മാനവിക സമ്മേളനത്തിന്റെ മഹാവിജയം എന്ന് പറയുന്നത്. അറിയാനും അറിയിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത്, വാദിക്കാനും ജയിക്കാനുമുള്ള ശ്രമങ്ങൾ എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അറിയാനും അറിയിക്കാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അകന്നു നിൽക്കുന്ന ആളുകൾ ഈ മനോഹരമായ സന്ദേശത്തെ ഉൾക്കൊള്ളുകയും മാനവികതയെ ആഴ്ന്നു പിടിക്കുകയും ചെയ്യുക. ഇവിടെ സമദാനി സാഹിബ് പലതവണ ഉദ്ധരിച്ച ഒരു 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 വാക്ക്, ഇവിടെ ഒരു അപരത്വ നിർമ്മിതിയുണ്ട് എന്ന്. ഞാൻ ഒന്നുകൂടി ചേർത്ത് പറയുന്നു, ഇവിടെ ഒരു അപനിർമ്മിതി കൂടി സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത് ബഹുസ്വരതയുടെ മനോഹരമായ ഒരു സംഘാതമാണ്. പക്ഷെ ഏകധ്രുവമായ ഒരു ദേശീയതയെ ഒരു കൾച്ചറൽ നാഷണലിസം ഇവിടെ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സാംസ്കാരിക ദേശീയത സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരമൊരു സന്ദർഭത്തിന്റെ സംഘർഷ കലുഷിത സാഹചര്യത്തിലാണ് പാണക്കാട്ടപ്പാടത്ത് കാലഘട്ടത്തിന്റെ സായൂജ്യ സാരഥ്യങ്ങൾ ഇങ്ങനെ ഒരു സംഗമം ഒരുക്കുന്നത്. വിഷയത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ, രാഹുൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു.
ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൽ വിടർത്തുന്ന റൈഹാൻ പൂവിതൽ പോലെ മനോഹര മനോഞ്ജമായി പുഞ്ചിരിച്ച് കടന്നുപോയ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ഇരിക്കുന്ന പാണക്കാട്ട് ചരിത്രം പറന്ന കോലായിൽ സംഭവിച്ച ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. നിങ്ങളുടെ ഈ മലപ്പുറം ജില്ലയിലെ ഏതോ ഒരു ഗ്രാമത്തിൽ ഒരു പള്ളിയുടെ മുകളിലേക്ക് ഒരു തെങ്ങ് ചേർന്ന് നിൽക്കുകയായിരുന്നു. പലതവണ പ്രഭാഷണം കേട്ടവർ ഈ സദസ്സിലുണ്ട്. കൂടെ കൂടെ തേങ്ങ വീണ് ഈ പള്ളിയുടെ ഓട് പൊട്ടിക്കൊണ്ടേയിരുന്നു. സ്വാഭാവികമായും മുസ്ലിം പള്ളി കമ്മിറ്റിക്കാർ ഓട് മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഹിന്ദു സഹോദരിയായ ദേവകിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല, പല കാരണങ്ങളാൽ സമ്മതിച്ചില്ല. അതൊരു കമ്മ്യൂണൽ ക്ലാഷ് ആയി വളർന്നു. അങ്ങനെയാണ് നമ്മുടെ യുവത്വം. ആത്മസംയമനങ്ങളുടെ ഭാഷ അവർക്ക് അന്യമാണ്. സംയമനത്തിന് പകരം സംഹാരാത്മകമാണ്, സർഗാത്മകതയ്ക്ക് പകരം സംഹാരാത്മകതയാണ് നമ്മുടെ യുവത്വത്തെ പലപ്പോഴും പിടിച്ചു കുലുക്കുന്നത്. ക്ഷുഭിത യൗവനങ്ങൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടു ഭാഗത്തും ആളുകൾ ഒരുങ്ങി, ആരവങ്ങൾ ഒരുങ്ങി. ഞങ്ങളും ആ തെങ്ങ് മുറിക്കാൻ തയ്യാറാണെന്ന തരത്തിലുള്ള വലിയ അർത്ഥത്തിലുള്ള ആരവങ്ങൾ ഉണ്ടായി. ആ ഗ്രാമം മുഴുവൻ ചാമ്പലായി പോകാൻ മാത്രമുള്ള ഒരു കമ്മ്യൂണൽ ക്ലാഷ് ആണ് അവിടെ രൂപപ്പെട്ടത്. ആരോ പറഞ്ഞു അത്രേ, അപ്പോൾ നമുക്കിത് പാണക്കാട് പോയി പറയാം. അതെ, എല്ലാവരും അഭയം തേടുന്ന പാണക്കാട്ടേക്ക് രണ്ടു വിഭാഗം ആളുകളും വന്നു. മഷഹൂർ കുടപ്പനക്കൽ തറവാട്ടിന്റെ ചരിത്രം പുറന്ന വട്ടമേശക്ക് പിറകിൽ ആത്മവസന്തം പോലെ ചിരി തൂകിയിരിക്കുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിരുന്നു പള്ളി കമ്മിറ്റിക്കാരും ഹിന്ദു സഹോദരങ്ങളിരുന്നു. പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയോട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ കാര്യം? തങ്ങളെ, തേങ്ങ തേങ്ങ വീണ് വീണ് ഞങ്ങളുടെ പള്ളി പൊളിഞ്ഞുകൊണ്ടിരിക്കുക, ഓടെത്രയോ മാറ്റി, പൈസ കുറെ ചെലവായി, അതുകൊണ്ട് തെങ്ങ് മുറിച്ചേ പറ്റൂ. ശിഹാബ് തങ്ങൾ തന്റെ മേശ വലിപ്പ് തുറന്ന് അതിൽ നിന്ന് കുറച്ച് നോട്ടുകൾ എടുത്ത് സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തോട്ട് പറഞ്ഞു, ഇതാ ഇത് വെച്ചോളൂ, ഇതെന്റെ സംഭാവനയാണ്. പള്ളി അങ്ങ് പൊളിച്ചേക്കുക, പള്ളി അങ്ങ് പൊളിച്ചു മാറ്റിയേക്കുക. എന്നിട്ടൊരു കോൺക്രീറ്റിന്റെ പള്ളി നിങ്ങൾ അവിടെ പണിതോളൂ, അപ്പൊ പിന്നെ തേങ്ങ വീണാൽ പള്ളി പൊളിയില്ലല്ലോ. എന്തൊരു മനോഹരമായ വാക്കാണത്. ശിഹാബ് തങ്ങൾ പറയേണ്ടത് അങ്ങനെയാണോ? പൊതുബോധത്തിൽ, പുതിയ കാലത്തെ പൊതുബോധം അനുസരിച്ച് പറയേണ്ടത് അങ്ങനെയല്ല. ആയിരക്കണക്കിന് പള്ളികൾക്ക് ശിലഭാഗിയ കരമാണത്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്, ഈ അർത്ഥത്തിൽ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഈ ആകാശത്തിന്റെ കീഴെ പൂക്കോയ തങ്ങളുടെ പൊന്നുമക്കളല്ലാതെ മറ്റൊരാൾ ആ റെക്കോർഡ് ഭേദിക്കാറുണ്ടാകില്ല. അത്രയേറെ പള്ളികൾക്ക് ശിലഭാഗിയ കൈകൊണ്ട് ഉള്ള ആള് പറയേണ്ടത് എന്താണ്? ഓഹോ, തെങ്ങങ്ങ് മുറിച്ചേക്കാം, എല്ലാരും കൂടി ആ തെങ്ങങ്ങ് പോയി മുറിച്ചോളൂ, അങ്ങനെയല്ലേ ഒരു നേതാവ് പറയേണ്ടതല്ലേ? നമ്മുടെ പൊതുബോധത്തിൽ, ഇപ്പോൾ നിർമ്മിക്കപ്പെടുന്ന പൊതുബോധത്തിൽ ഒരു നേതാവ് പറയേണ്ടത് അങ്ങനെയാണ്. പക്ഷേ ശിഹാബ് തങ്ങൾ പറയുന്നത് നിങ്ങൾ ആ പള്ളി അങ്ങ് പൊളിച്ചേക്കും. എത്രയോ പള്ളികൾക്ക് ശീലഭാഗിയ മനുഷ്യൻ പറയാ, പള്ളി പൊളിച്ചു കോൺക്രീറ്റ് ആക്ക, എന്നാ പിന്നെ തേങ്ങ വീണ പള്ളി പൊളിയില്ലല്ലോ. മേശ വലിപ്പ് വീണ്ടും തുറന്നിട്ട് അതിൽ നിന്ന് ഇത്തിരി നോട്ടുകൂടി എടുത്ത് ആ ഹിന്ദു സഹോദരന്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, വച്ചോളൂ, തെങ്ങ് മുറിക്കണ്ട മോനെ, തെങ്ങൊരു കൽപ്പവൃക്ഷമാണ്, തെങ്ങ് മുറിക്കണ്ട. അങ്ങോട്ടും പകയോടെ ചെന്ന രണ്ടു വിഭാഗം ആളുകൾ തിരിച്ച് സ്നേഹത്തോടെ മടങ്ങുകയാണ്. പാണക്കാട്ട് കോടതിയുടെ തീർപ്പ്, ഈ മാനവികതയുടെ കോടതിയുടെ തീർപ്പ് രണ്ടു കൂട്ടർക്കും ബോധ്യമായിരുന്നു. പക്ഷെ അതല്ല, ആ വണ്ടി തിരിച്ചു പള്ളിയിലേക്ക്, ആ ദേവകി എന്ന സഹോദരിയുടെ വീട്ടിലേക്കും വരുന്നതിന് മുമ്പ് പാണക്കാട്ട് തീരുമാനം ഞങ്ങൾക്കെതിരായാൽ
പന്തം കൊളുത്തി പ്രകടനം നടത്താൻ ആളുകളെ സജ്ജമാക്കി സർസംഘ ചാലകടക്കമുള്ള ആളുകൾ വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ശോഭം കലർന്ന ഒരു മുഹൂർത്തത്തിലേക്കാണ് ആ ജീപ്പ് ഇരമ്പി എത്തുന്നത്. ദേവകി ഇറങ്ങി വന്ന് ചോദിച്ചു മകനോട്, എന്താണ് പാണക്കാട്ട തങ്ങൾ പറഞ്ഞത്? എന്താ പാണക്കാട്ട തങ്ങൾ നിന്നോട് പറഞ്ഞത്? അവൻ മിണ്ടുന്നില്ല. അവനെങ്ങനെ മിണ്ടും? രണ്ടാമത് ചോദിച്ചു മോനെ, പണക്കാട്ട തങ്ങൾ എന്താ നിന്നോട് പറഞ്ഞത്? അപ്പോഴവൻ കരയാൻ തുടങ്ങി. സത്യമായും അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നിട്ട് പറഞ്ഞു, അമ്മേ പള്ളി പൊളിക്കാൻ ആ തങ്ങൾ പറഞ്ഞു, പള്ളി പൊളിച്ച് കോൺക്രീറ്റ് ആക്കാൻ പറഞ്ഞു. കീശയിൽ നിന്ന് നോട്ടെടുത്ത് തന്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇത് ശിഹാബ് തങ്ങൾ തന്നതാ, വച്ചോളം പറഞ്ഞു തന്നതാ, അനുഗ്രഹത്തിന്റെ കാശ. ദേവകി ഞെട്ടി. അതല്ലല്ലോ അവർ പ്രതീക്ഷിച്ചത്. മുസ്ലിം കേരളത്തിന്റെ ആത്മീയ നായകൻ, മുസ്ലിം പള്ളിക്ക് അനുകൂലമായിട്ടല്ലേ സംസാരിക്കേണ്ടത്? അതെ, ദേവകി അത് കേട്ട് നടുങ്ങി എന്ന് മാത്രമല്ല, വീടിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറി തന്റെ തോർത്തുണ്ട് തോളിലേക്ക് വാരിയെടുത്തിട്ട് ആ ജീപ്പിൽ കയറാൻ പറഞ്ഞു. മകനോട് പറഞ്ഞു, മകനെ പോ, എനിക്കിപ്പൊ പോകണം പാണക്കാട്ടേക്ക്, എനിക്കിപ്പൊ കാണണം പാണക്കാട്ട തങ്ങൾ, കാണണം പോകണം എനിക്ക് പാണക്കാട്ടേക്ക്. സന്ധ്യാംബരം ചുമന്നു തുടങ്ങിയ പാണക്കാടിന്റെ ആകാശത്തിന് കീഴ് കൊടപ്പനക്കൽ തറവാട്ടിന്റെ പൂമുഖത്ത് കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ ഓടിയെത്തിയ പയ്യാരമായി ഓടിയെത്തിയ നൂറുകണക്കിന് ആളുകൾ തേനീച്ച പോലെ പൊലിഞ്ഞു നിൽക്കുന്ന പൂക്കോയത്തങ്ങളുടെ മോന്റെ അരികിൽ ആ വണ്ടി വന്നു നിന്നു. നിലവിളിയോടെ ദേവകി പുറത്തേക്കിറങ്ങി, നെഞ്ചത്തടിച്ചു വിലപിച്ചു. അതെ, ഈ മാനവിക സമ്മേളനം നടത്തിയ കൊടപ്പനക്കൽ തറവാട്ടിന്റെ മുറ്റത്ത് ഹിന്ദു സഹോദരി നെഞ്ചത്തടിച്ചു വിലപിച്ചു. ആ വിലാപം കേട്ട് ശിഹാബതങ്ങൾ എഴുന്നേറ്റു, ആയാസപ്പെട്ട് പുറത്തേക്കിറങ്ങി വന്നു. ചോദിച്ചു, എന്താ എന്തിനാ കരയുന്നത്? ദേവകി പറയുകയാ, ആ പള്ളി പൊളിക്കേണ്ട തങ്ങള്, പള്ളി പൊളിക്കേണ്ട തങ്ങള്, നാളെ ഞങ്ങൾ തെങ്ങ് മുറിക്കാൻ തങ്ങള്, ഇപ്പോഴും രാത്രിയായില്ലേ, നാളെ തെങ്ങ് മുറിക്കാൻ തങ്ങള്, പള്ളി പൊളിക്കല്ലേ. ദേവകി കണ്ണുനീരോടെ പറഞ്ഞപ്പോൾ സുസ്മേദര വദനനായി ശിഹാബ് തങ്ങൾ പ്രതിവരിച്ചു, പെങ്ങളെ തെങ്ങൊരു കേരവൃക്ഷമാണ്, തെങ്ങൊരു കൽപ്പവൃക്ഷമാണ്, അത് വളരട്ടെ, ഫലങ്ങൾ ഉണ്ടാകട്ടെ. ഇവര് പള്ളി പൊളിച്ച് കോൺക്രീറ്റ് ആക്കിയാൽ പിന്നെ തേങ്ങ വീണ് പള്ളി പൊളിയില്ലല്ലോ എന്നും ഒരു പുഞ്ചിരി വിരുന്നു വരുന്നു. നിലാവിന്റെ നിത്യശോഭ പോലെ പുഞ്ചിരി പൂത്തിറങ്ങുന്ന മുഖത്ത് എപ്പോഴും പുഞ്ചിരിയ. തിരിച്ചു മടങ്ങുകയാണ് ശിഹാബ് തങ്ങൾ തന്റെ മേശയിലേക്ക്. കണ്ണുനീരൊപ്പി ആ ജീപ്പിലേക്ക് കയറിയിരുന്ന ദേവകി ഒരു രാത്രിയിലും മടയാത്ത കൊടപ്പനക്കൽ തറവാടിന്റെ ഗേറ്റ് കടന്ന് തിരിഞ്ഞു മടങ്ങുമ്പോഴും അതെ കണ്ണുനീരിന്റെ സ്ഫടിക ജാലകത്തിലൂടെ തിരിച്ചു മടങ്ങുന്ന ശിഹാബ് തങ്ങളെ നോക്കി ദേവകി. ഇതിവിടെ സംഭവിച്ചതാ, ഇതായിരത്തൊന്ന് രാവിലെ അറബി കഥയല്ല, ഇവിടെ സംഭവിച്ചതാ. ഈ സ്നേഹമാണ് ഇവിടെ നിന്ന് പകർന്നു കൊടുത്തിട്ടുള്ളത്. പക്ഷെ രാജ്യത്ത് ഈ മാനവികതയുടെ സമ്മേളനം നടക്കുമ്പോൾ ഉപരിപ്ലവമായ മതസൗഹാർദ്ദ പ്രഭാഷണങ്ങൾക്കപ്പുറം, സൗഹാർദ്ദങ്ങളുടെ ചില ക്ലീശകൾക്കപ്പുറം പൊള്ളുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിയുക തന്നെ വേണ്ടതുണ്ട്. അപനിർമ്മിതി, ഏകമുഖമായ ഒരു ദേശനിർമ്മിതി ഇവിടെ ബോധപൂർവം കൊണ്ടാടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ വരേണ്ടവരായിരുന്നു ശ്രീ കമൽ അല്ലേ? എന്തായിരുന്നു കേരളത്തിലെ ഒരു പ്രധാന പ്രസ്ഥാനത്തിന്റെ ആളുകൾ ആള് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തിന്റെ മതവിശ്വാസത്തെയോ അതിനെ പിന്താങ്ങുകയോ ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ ആ ബൗദ്ധിക മേഖലയെ പിന്താങ്ങുകയല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കമൽ ഉണ്ടായപ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും എന്നാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ യാതൊരു സ്വത്വത്തെയും ബോധിപ്പിക്കുന്ന ഒരു നാടല്ല പാകിസ്ഥാൻ. മുസ്ലിങ്ങളുടെ ആത്മീയമോ സാംസ്കാരികമായോ ഏതെങ്കിലും ബിംബങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു നാടല്ല. ലോകത്തെ ഭൂപടത്തിലെ ഒരു രാജ്യമല്ലാതെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനോട് അത്ര വലിയ പ്രതിബദ്ധതയൊന്നുമില്ല, അങ്ങോട്ട് പോകാൻ പറയാം. പക്ഷേ അങ്ങനെ പറയപ്പെടുന്ന ഒരു നിർമ്മിതി ഇവിടെ സംഭവിക്കുകയാണ്.
അതുകൊണ്ടാണ് ഇവിടെ വരേണ്ടിയിരുന്ന അലൻ സിയർ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടി വന്നത്. ജല്ലിക്കെട്ടിന് അനുകൂലമായി കേരളത്തിലെ പല താരരാജാക്കന്മാരും സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചപ്പോൾ ഈ വിഷയത്തിൽ തങ്ങളുടെ സഹജീവിയായ ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ട് പോലും മിണ്ടാൻ ധൈര്യം കാണിക്കാത്ത വിധമുള്ള ഒരു ദേശനിർമ്മിതി ഇവിടെ സംഭവിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ പൈതൃകം അതല്ല. എന്റെ ജില്ലയിൽ തൃശൂരിലാണ് ചേർമാൻ ജുമാ മസ്ജിദ്, ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഒന്നാമത്തെ പള്ളി. അറബിക്കടലിന്റെ അലമാലകളെ തഴുകി ഒഴുകി കടന്നു വന്ന തൗഹീദിന്റെ നൗകയെ സ്വീകരിച്ച മണ്ണാണിത്. ശ്രീശങ്കരന്റെ സ്നേഹശീലുകൾക്ക് ശ്രുതിമീട്ടിയ മണ്ണാണിത്. ശ്രീനാരായണന്റെ മന്ത്രമധുരമായ മൊഴികളിൽ ചെവി കൊടുത്ത മണ്ണാണിത്. കണ്ണനും കനാദനും കണ്ണിയത്തുസ്താദും നടന്നുപോയ മണ്ണാണിത്. അതെ, ചോള സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന വീരവാണിയ പട്ടവമ്മൻ എന്ന് പറയുന്നയാൾ ഇബ്രാഹിം ബാപ്തിസായുടെ മുന്നിൽ വന്ന് സ്നേഹത്തോടെ വന്ന നാടാണിത്. ഹദ്റത്തുൽ ഇമാമുദ്ദീൻ ഔലിയ എന്ന മഹാമനീഷി എനിക്ക് തുന്നിച്ചേർക്കാൻ നൂല് തരൂ, എനിക്ക് സൂചി തരൂ, കത്രിക ബിങ്ങിപ്പിന്റെ അടയാളമാണെന്ന് കത്രിക സമ്മാനിച്ച പ്രാചീന ഗോത്രക്കാരോട് പറഞ്ഞ മണ്ണാണിത്. ഈ സ്നേഹം നിലനിർത്താനാണ് ഈ കുടുംബം മഹോരാത്രം പ്രയത്നിക്കുന്നത് അല്ലേ. ഈ സ്നേഹമാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. ഇവിടെ പറഞ്ഞല്ലോ മതങ്ങളല്ല. എനിക്ക് 15 മിനിറ്റ് ആണല്ലോ സമയമായ പറഞ്ഞോളൂ, എന്റെ വാച്ച് ഓടുന്നില്ല. മതങ്ങളല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരരുവിയിൽ നിന്ന് അംഗസ്നാനം ചെയ്യുകയാണ്. ഒരു തേളതിൽ കിടന്ന് പിടയ്ക്കുകയാ. ഈ സമ്മേളനത്തിന്റെ പ്രസക്തിയെ കുറിച്ചാണ് ഞാൻ ഈ പറയാൻ വരുന്നത്. തേള് കിടന്ന് പിടയ്ക്കുകയാണ്. അറേബ്യയിലെ തേള് അതിശക്തമായ വിഷം വമിക്കുന്നതാണെന്ന് നമുക്കറിയാം. ആരംഭ പൂമാൻ അതിനെ രണ്ട് കൈയിലേക്കും കോരിയെടുത്ത് കരയിലേക്ക് എറിയാൻ ശ്രമിക്കവേ പുണ്യ നബിയുടെ ആപ്പിൾ പൂ പോലെ മനോഹരമായ കരതലങ്ങളിൽ ആ തേള് കുത്തി മുത്തു നബിക്ക് നൊന്തുപോയി, കയ്യു കുടഞ്ഞു, അത് വെള്ളത്തിലേക്ക് തന്നെ വീണുപോയി. രണ്ടാമത്തെ തവണ മുത്തുനബി അതിനെ കോരിയെടുക്കുകയാ. അപ്പോഴും പ്രവാചകന്റെ കയ്യിൽ അത് കുത്തി, പ്രവാചകന് നൊന്തുപോയി. മൂന്നാമത്തെ തവണ പ്രവാചകൻ അതിനെ കോരിയെടുത്ത് കരയിലേക്ക് എറിയാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യ സഹജമായ സ്വാഭാവികതയോടെ സഹാബത്ത് ചോദ്യം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അങ്ങയെ അത് ഉപദ്രവിക്കുകയല്ലേ നബിയെ ചെയ്യുന്നത്? അതുകൊണ്ട് ഉപേക്ഷിച്ചു കളയൂ നബിയെ. ഇതൊരു മനുഷ്യന്റെ ചോദ്യമാണ് അല്ലേ, ഇതൊരു മനുഷ്യന്റെ ബോധമാണ്. ഇങ്ങോട്ട് ഉപദ്രവിച്ചവരെ അങ്ങ് വെറുതെ വിട്ടോളൂ. നമ്മുടെ നാട്ടിൽ ചിലരെങ്കിലും പറയാറുണ്ട്, ഇങ്ങോട്ട് സഹായിച്ചവരെയാണ് ഞങ്ങൾ അങ്ങോട്ട് സഹായിക്കുള്ളൂ അല്ലേ. പക്ഷേ മുത്തുനബി മൂന്നാമത്തെ തവണ അതിനെ കോരിയെടുത്ത് കരയിലേക്ക് എറിഞ്ഞ് ജീവൻ രക്ഷപ്പെട്ട സൗഭാഗ്യത്തിൽ അത് ഓടിപ്പോകുന്നത് കണ്ട് പുണ്യനബി ചിരിക്കുകയാണ്. പാതിരാവിൽ പതിവിരിയുന്ന പരിജാത പൂവ് പോലെ മനോഹരമായ നബി ചിരിച്ചുകൊണ്ട് തന്റെ സഹാബത്തിനോട് തിരിച്ചു ചോദിച്ച ചോദ്യമാണ് അതെ. പാണക്കാട്ട് പാടത്ത് വർത്തമാന കാലത്തിന്റെ രാജകുമാരന്മാർ നടത്തിയ ഈ സമ്മേളനത്തിന്റെ പ്രസക്തി. പുണ്യ നബി തന്റെ സഹചരോട് ചോദിച്ചു, സഹാബ ആ തേള് എന്നെ ഉപദ്രവിക്കുന്നത് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, എന്നെ വേദനിപ്പിക്കുന്നത് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അതിനെ രക്ഷപ്പെടുത്തുക എന്ന നന്മ ഞാൻ എന്തിനാണ് ഉപേക്ഷിക്കുന്നത്? എന്നെ ഉപദ്രവിക്കുക എന്ന തിന്മ തേൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അതിനെ രക്ഷപ്പെടുത്തുക എന്ന നന്മ ഞാൻ എന്തിനാണ് ഉപേക്ഷിക്കുന്നത് എന്ന് തിരിച്ചു ചോദിച്ചു മുഹമ്മദ് മുസ്തഫ. 21-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ സിറിയയിലെ അലോപ്പയുടെ നഗരവീഥികളിൽ ചോരച്ചാലുകൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതെ, മ്യാൻമറിലെ അറാഖാൻ എന്ന് പറയുന്ന ജില്ലയിൽ 10,000-ആയിരങ്ങളായ പാർശ്വവൽക്കരിക്കപ്പെട്ട രോഗികൾ മുസ്ലിങ്ങളുടെ രക്തം ഒഴുകുമ്പോൾ ഇന്ത്യയുടെ ചില ഗ്രാമങ്ങളിലെങ്കിലും ഇത്തരം വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ അർത്ഥത്തിലും കറുത്ത കാലത്ത് നിന്ന് പാണക്കാട്ട പാടം ചോദിക്കുകയാണ് അതെ. തിന്മ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഉപേക്ഷിക്കുന്നത്? തിന്മ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് നന്മ ഉപേക്ഷിക്കുന്നത്? നന്മയും തിന്മയും സമമല്ല കേട്ടോ, നന്മയും തിന്മയും ഒരിക്കലും സമമല്ല. നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണമേ.
എന്ന് പരിശുദ്ധ ഖുർആൻ എന്നിട്ട് അല്ലാഹു പറയുകയാ എങ്കിൽ ശത്രു പോലും നിങ്ങളുടെ മുന്നിൽ വാത്സല്യനിധിയായ ഒരു പിതാവിനെ പോലെ വന്നു നിൽക്കുമെന്ന് അതെ ചാനൽ ഡിബേറ്റുകളിൽ വാക്കിയാക്കി ചൊല്ലിപ്പിച്ചുകൊണ്ട് ചിലപ്പോഴെങ്കിലും പ്രസംഗിക്കാറുള്ള രാഹുൽ ഈശ്വരൻ എന്ന ബ്രാഹ്മണി ബോർഡുള്ള ആ ചെറുപ്പക്കാരനാണ് ഈ വേദിയിൽ വന്ന് പറഞ്ഞത് ഏക സിവിൽ കോഡിനെ ഞാൻ അനുകൂലിക്കുന്നില്ല ഈ രാജ്യത്തെ മുസ്ലിങ്ങള് തെറ്റുകാരല്ല അവർ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരല്ല ഫാസിസ്റ്റുകൾ രാഷ്ട്രീയ മിടുക്കാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞെങ്കിൽ അതെ അത് തന്നെയാണ് അവർ നിങ്ങളുടെ മുന്നിൽ സ്നേഹത്തോടെ വരുമെന്ന് സോഷ്യൽ ലൈവായി പരിപാടി കേൾക്കുന്നവരില്ലേ പാണക്കാട്ട് ഡയറി എന്ന പോസ്റ്റിന് താഴെ രാഹുൽ ഈശ്വരന്റെ സാന്നിധ്യത്തെ വിമർശിച്ചു പറഞ്ഞവർ ഇപ്പോഴും പറയുന്നു രാഹുൽ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ പാണക്കാട്ട് തറവാട്ടില്ല തണുപ്പി അയാളോട് കാണിച്ച സ്നേഹം അയാൾ അനുഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഇത് പറയുമായിരുന്നില്ല ഈ മാനവികതയാണ് നിലനിൽക്കേണ്ടത് അയാൾക്ക് അയാളുടെ വിശ്വാസമുണ്ട് എല്ലാം ഒന്നാണെന്നൊന്നും നമ്മൾ വാദിക്കുന്നില്ല നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കുന്നവരാ അല്ലാഹു അല്ലാതെ ഒരു ശക്തിയും വ്യക്തിയും ആരാധനക്കില്ലെന്ന് വിശ്വസിക്കുന്നവരാ ബഹുദൈവത്വത്തിൽ വിശ്വസിക്കുന്നവനാണ് രാഹുൽ ഈശ്വർ ഇവിടെ പ്രസംഗിച്ച അഭിവന്ദനായ പനക്കൽ ഫാദർ സാർ അദ്ദേഹം ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്നവരാ ഈ ഈ ബഹുസ്വരതകൾക്കിടയിലും മനുഷ്യത്വത്തെ ബഹുമാനിക്കാൻ എല്ലാ മതങ്ങളും പഠിപ്പിച്ചിട്ടില്ലേ തപസോമന രീതിയിലൂടെ നടന്നു പോയിരുന്ന വാൽമീകി മഹർഷി അതെ വൃക്ഷശിഖരി ആത്മസല്ലാപം നടത്തിയ ക്രൗഞ്ചമിതിലങ്ങളിൽ ഒന്നിനെ വേണ്ടി കൊന്ന അമ്പ ഇതാ അതെ വാട്ടാളനെ നോക്കി കാട്ടാളനെ നോക്കി മനസ്സ് നൊന്തി ശ്ലോകം ശോകം ശ്ലോകമായി ശോകം ശ്ലോകമായി ദുഃഖം വേദമായി മാനിശാദ പ്രതിഷ്ഠതമഗമ അരുത് കാട്ടാള ഒരു ശോകത്തിൽ നിന്നാണ് ഒരു നൊമ്പരത്തിൽ നിന്നാണ് ഒരു വേദമുണ്ടായിട്ടുള്ളത് അല്ലേ ഈജിപ്തിലേക്ക് പോവുകയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പട നയിച്ചു പോവുകയാ ഇടയിൽ ഒരു സ്ഥല തമ്പടിച്ചു തമ്പ് കിട്ടി നിങ്ങൾക്കറിയുമല്ലോ അറേബ്യൻ സൈഗത പരപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ തമ്പ് ആവശ്യമാണ് ഇന്നല്ല അന്ന് കാരണം എത്രയോ ദൂരം സഞ്ചരിച്ചാലാണ് ഒരു മരുപ്പച്ച പോലും കിട്ടുകയുള്ളൂ ഒരു തണുപ്പ് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ രണ്ടു ദിവസം അവിടെ താമസിച്ച് ഈ പട്ടാളം വീണ്ടും പോകാൻ ഒരുങ്ങുമ്പോൾ തമ്പ് മുറിക്കുകയാ തമ്പ് ചുരുക്കുകയാ കെട്ടിക്കൂട്ടാൻ പോവുകയാ അപ്പോഴാണ് തമ്പിന്റെ മുകളിൽ ഒരു മാടപ്പിറാവ് അടയിരിക്കുന്നു വാത്സല്യത്തോടെ മുട്ടക്ക് മുകളിൽ അടയിരിക്കുന്നു ഹോ ഒരു പക്ഷിയല്ലേ അത് ഒരു മാടപ്പിറാവല്ലേ അത് അതിനെന്ത് കാര്യം രണ്ടു മുട്ട പോയാൽ എന്ത് കാര്യം അതെ അപ്പോഴാണ് സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന യുദ്ധനായകൻ പറയുന്നത് അരുതേ ആ തമ്പ അവിടെ ഉപേക്ഷിച്ചോളൂ ആ പക്ഷിക്ക് നൊമ്പരമാകും ആലോചിച്ചു നോക്കൂ യുദ്ധത്തിന് പോകുന്ന ഒരു സേനാനായകന്റെ വർത്തമാനമാണ് ആ തമ്പവിടെ ഉപേക്ഷിച്ചു ഈ യാത്രയിൽ സൈഗതത്തിൽ ഏറ്റവും ആവശ്യമായ തമ്പ് ഉപേക്ഷിച്ചു കൊണ്ടുപോയി കാലം കടന്നുപോയി ആളുകൾ വരുമ്പോൾ അവിടെ തമ്പ് കെട്ടി പിന്നെ പിന്നെ തമ്പുകളുടെ ഒരു ഗ്രാമമായി അത് വളർന്നു ഫുസ്ഫാത്ത് എന്ന പേരിൽ അത് വളർന്നു അതെ ഒരു കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമായ ഫുസ്ഫാത്ത് നഗരം ഇന്ന് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ ലോക സംസ്കാരത്തിന്റെ ഇതിലെന്ന് അറിയപ്പെടുന്ന ഈജിപ്തിന്റെ കൈറോ നഗരമാണ് അതെ സ്നേഹത്തിന്റെ അടയാളമായ ഫുസ്ഫാത്തായി മാറിയത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അന്യരുടെ വേദന കാണുന്ന കണ്ണുകൾ നഷ്ടപ്പെടാതിരിക്കട്ടെ അന്യവന്റെ വേദന ഇവിടെ നിലവിളികൾ കേൾക്കാൻ കഴിയുന്ന ചെവികൾ നഷ്ടപ്പെടാതിരിക്കട്ടെ രാജ്യത്തിന്റെ പൈതൃക പാരമ്പര്യത്തെ നെഞ്ചു ചേർത്ത് പിടിക്കുക അപശബ്ദങ്ങളുണ്ട് വേദനകളുണ്ട് പക്ഷേ നമുക്ക് വഴികാട്ടാൻ ഇതുപോലെയുള്ള നേതൃത്വങ്ങളുണ്ട് തീർച്ചയായും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ 25 മുതൽ 45 വരെ ഞാൻ രാഹുൽ ഈശ്വരനോട് നേരിട്ട് ചോദിച്ചു നിങ്ങൾ ഏകസിവിൽ കോഡിനെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഇല്ല പക്ഷെ എനിക്കത് പറയാൻ ചില പരിമിതികളുണ്ട് എന്ന് അദ്ദേഹത്തെ ഞാനത് പറയണമെന്ന് കരുതിയ
മലയാളത്തിന്റെ പ്രിയ കവി പറഞ്ഞ കാവ്യം ഈ സദസ്സിന് സമ്മാനിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ ഹമാര സബ് ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ വചന വചസ് സമ്മാനം നൽകിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബഹുമാനായ ബഷീർ ഫൈസി ദേശമംഗലത്തിലുള്ള സ്നേഹോപഹാരം മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിന്റെ